അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാന് പറയാൻ പോണെന്ന് വെച്ചാല് ഞങ്ങക്ക് ഷൂട്ടൊക്കെ പതുക്കെ തീരാൻ പോകുന്നുണ്ട്. ഇനി കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ആ ഒരു കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ഫീല് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ ആ നൊസ്റ്റാൾജിയക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ചെയ്യാൻ എന്നല്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ റൂം നമ്പർ എന്ന് പറയുന്നത് മെർമേഡില് 3505 ആണ്. അപ്പൊ ഞങ്ങള് കുറെ ആൾക്കാരുണ്ടാവാറുണ്ട്, പക്ഷെ എല്ലാരും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം നിങ്ങക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയണവരാണ്. അപ്പൊ ഞാൻ കാണിക്കാൻ പോണ ആൾക്കാരെ റെഡി വൺ അപ്പൊ ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ അവരെന്തൊക്കെ പറയണമെന്ന് അറിയാം നമുക്ക്. ഇതാണ് നമ്മുടെ കുട്ടീസ് പട്ടാളം ഇതാണ്. അതിന്റെ കൂടെ നമ്മുടെ അമ്മമ്മ പട്ടാളം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഒരാളായിട്ട് പറയണം കേട്ടോ. ദൈവാന, എങ്ങനെയുണ്ടായിരുന്നു ഡ്രാമ ജൂനിയറിൽ ഇതുവരെ? അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് സന്തോഷത്തോണ്ട് ഇരിക്കുകയാണ്. നല്ല രസമാണ് ഷൂട്ടില് ഈ ഗ്രൂമേഴ്സ് ആണെങ്കിൽ എന്തൊരു ഞങ്ങളോട് ഭയങ്കരമായിട്ട് ഫ്രീ ടൈമില് ഞങ്ങളോട് കളിക്കാൻ വരും, റീൽസ് എടുക്കും. അപ്പൊ നല്ല രസമാണ്. അപ്പൊ ഇനി നമ്മുടെ വൈകമൊക്കെ എന്താ പറയാനുള്ളത് ഡ്രാമ ജൂനിയറിന്റെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഡ്രാമ ജൂനിയേഴ്സ് കഴിയാൻ പോവാണ്, ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും നമ്മുടെ ഫ്രണ്ട്സ് ഡ്രാമ ജൂനിയേഴ്സ് കഴിഞ്ഞാല് നിങ്ങള് വിടൂല, അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ കുട്ടി വേദിക എന്താണ് പറയാനുള്ളത് ഡ്രാമ ജൂനിയർ വന്നിട്ട്? പറ ഡ്രാമ ജൂനിയേഴ്സ് ഷോ നന്നായിരുന്നു, പിന്നെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഒരുപാട് ഹാപ്പി ആക്കുന്നത് എന്റെ ഹൗസ് ചേച്ചിയാണ്. എന്താ പറയാനുള്ളത് നോക്ക്, ഹൗസിന് ഡ്രാമ ജൂനിയർ വന്നിട്ട് ഇവിടെ ആൾക്കാരൊക്കെ കണ്ടിട്ടൊക്കെ എന്താണ്, ഇനിയിപ്പോ കുറച്ച് നാളിലൂടെ ഉള്ള എപ്പിസോഡ്, അപ്പൊ എന്താണ് പറയാനുള്ളത്? അപ്പോ ഇനി കുറച്ച് എപ്പിസോഡേ ഇല്ലയോ, അതുകൊണ്ട് ചെറിയൊരു സങ്കടം. ഈ കുട്ടി വേദുനിയും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിട്ട് പിരിയുന്നോണ്ട് ഒരു സങ്കടം. നമുക്ക് നമ്മുടെ കാണുമ്പോ വിചാരിക്കും ആവശ്യം ഭയങ്കര ജാടയായിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷെ കൂടെ പഴകണമോളാണെന്ന് അറിയാം, നല്ല ഫ്രണ്ട്ലാണ് അവര്. നമ്മുടെ തലപ്പത്തി അതായത് രാജകുമാരി എന്നൊക്കെ പറയാതെ നമ്മുടെ അമ്മമ്മയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഇവരുടെ കൂടെ? അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ഇത്രയും ദിവസം. ഇനിയിപ്പോ എപ്പിസോഡുകളൊക്കെ തീരാറായി, ഇനി കുറച്ച് എപ്പിസോഡേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. ഇനിയിപ്പോ ഇനി എന്നാ കണ്ടുമുട്ടിയാണെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ ഈ 18 ഫാമിലീസും നല്ല ഒറ്റയ്ക്ക് നിന്ന് ഇനി ഞങ്ങൾ എന്നും ഈ ഫ്രണ്ട്ഷിപ്പ് തുടർന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് രണ്ടമ്മമാരും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പരിചയപ്പെടുത്താം, നമ്മുടെ കുഞ്ഞു വേദികയുടെ അമ്മയാണ്. പരിചയപ്പെടുത്തിക്കൊള്ളു, കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയൂ ഡ്രാമ ജൂനിയറിലെ. അമ്മയാണ്, ഇനി കുറച്ച് എപ്പിസോഡൊക്കെ ഉള്ളൂ. ഫസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ച് ഹൗസിന് അമ്മയൊക്കെ ഭയങ്കര എങ്ങനെയാണ് നമ്മൾ അവിടെ അടുത്ത് പോവാ, ഒരു റൂമിൽ എങ്ങനെ പോയിരിക്കും, അയ്യോ ഭയങ്കര എങ്ങനെയാന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുൾ ടൈം ഇവരുടെ റൂമിലാണ് ഞങ്ങൾ കഴിക്കുന്നത്, എല്ലാം അവിടെ തന്നെയാണ്. പക്ഷെ അത്ര ഫ്രീ ആണ് ഇവര്. നമ്മള് പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ജാടയാ അവർക്ക് എന്നൊക്കെ. പക്ഷെ ഇതുപോലെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഡ്രാമ ജൂനിയർ, ഡ്രാമ ജൂനിയേഴ്സ് സൂപ്പറാണ്. ഡ്രാമ ജൂനിയേഴ്സ് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. വേദുവിന്റെ ആദ്യത്തെ ഫ്ലോറാണ്, അപ്പൊ വേദു നന്നായി എക്സ്പ്ലോർ ചെയ്തു. എല്ലാ കുട്ടികളും ആയിട്ട് കുറെ ചേച്ചിമാരെ ഏട്ടന്മാരെയും എല്ലാവരെയും കിട്ടി. അപ്പൊ അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പാരന്റ്, ഹൗസും ഹൗസിന്റെ അമ്മയും സൂപ്പറാണ്. ഇതുപോലെ ഏത് നേരം ചിരിച്ച് നല്ല സന്തോഷമായി ഹാപ്പി ആയി നിൽക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കണ്ടു. എല്ലാവർക്കും ഞാൻ പറഞ്ഞ സാധനം പിന്നീട് വാങ്ങി തരും ഇത്ര അടയ്ക്കതൊക്കെ പോലെ. ഇനി നമ്മളെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ആരാണ്, നമ്മുടെ ദൈവാനയുടെ അമ്മ, അതായത് ആരെ പരിചയപ്പെടുത്തിക്കോളും? ഇതാണ് ദൈവാന, നിങ്ങളുടെ അമ്മയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഓഡീഷന്റെ സമയത്തൊക്കെ നമ്മള് ആവൂസിനെ ഫാമിലിയൊക്കെ കണ്ടായിരുന്നു. അന്നേരം നമുക്ക് പോയി സംസാരിക്കാൻ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഓൾറെഡി എല്ലാ അതിന് മീഡിയാസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നില്ലേ, അത് കാരണം നമുക്ക്
അവർക്ക് കുഴപ്പമൊന്നുമില്ല സംസാരിക്കാൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇവരെ കുറിച്ചിട്ട് ഫാമിലിനെ കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ സംസാരിച്ച കാര്യം. അമ്മ ചേച്ചിയൊക്കെ നല്ല ഫ്രീ ആണ്. ഡ്രാമാചുരിയമ്മയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ കുറച്ചു ദിവസം കൂടി ഉള്ളൂ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ തീരാൻ പോണ്. അപ്പൊ അതിന്റെ ഒരു വിഷമം, നമ്മുടെ ഈ ഗ്യാങ് പോളിയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇപ്പൊ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഫോണിലൂടെയൊക്കെ ഞങ്ങൾ ഡെയിലി സംസാരിക്കുകയും വിശേഷം ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മുന്നോട്ടും ഇവരുടെ കൂടെ കൂടിയതിനു ശേഷം, പ്രത്യേകിച്ച് ശിവടെയൊക്കെ കൂടെ കൂടിയതിനു ശേഷം എനിക്കും വയസ്സൊരു 20 കമ്മിയായി പോയി.